ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മൂവി കണക്ട്. നമ്മളിന്ന് 2022 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ മൂവിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഡിസിഷൻ ടു ലീവ്. ഇതൊരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഇതിൻ്റെ ഡയറക്ടർ പാർക്ക് ചാൻ വുക്കാണ്. ഓൾഡ് ബോയ്, ഹാൻഡ് മെയ്ഡൻ അങ്ങനെ തുടങ്ങിയ കുറേ ചിത്രങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 2022 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ അദ്ദേഹത്തിന് ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് ഈ പടത്തിന് കിട്ടുകയുണ്ടായി. സിനിമ തുടങ്ങുന്നത് നമ്മുടെ ഹീറോ ആയ ഹേജുൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് സിവാൻ അവരുടെ ഒരു ഷൂട്ടിംഗ് പ്രാക്ടീസ് കൊണ്ടാണ്. നമ്മുടെ ഹീറോ ഹേജുൻ ഒരു പോലീസ് ഓഫീസറാണ്. ജോലിയോട് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. ഈ ജോലിയോടുള്ള കമ്മിറ്റ്മെൻ്റ് കാരണം പുള്ളിക്ക് ഇൻസോമിനിയുണ്ട്, രാത്രി ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടെല്ലാം. അദ്ദേഹത്തിൻ്റെ വൈഫ് വേറൊരു നഗരത്തിലാണ്, ഇപ്പോൾ എന്ന നഗരത്തിൽ. വീക്കെൻഡ്സിൽ മാത്രമാണ് പുള്ളി വീട്ടിലൊക്കെ പോകാറുള്ളത്. അടുത്ത സീൻ ഒരു ഡെത്ത് സീനാണ്, ഒരു മലയുടെ അടിവാരം. അവിടെ ആ മലയിൽ നിന്ന് വീണ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്. ഹേജുൻ ആ ഡെഡ് ബോഡി പരിശോധിക്കുകയാണിപ്പോൾ. എക്സ്പെൻസീവായിട്ടുള്ളൊരു ഹെഡ്ഫോൺ, വെഡ്ഡിങ് റിംഗ്, പിന്നെ വാച്ചിൽ 10 മണിയെന്ന് കാണിക്കുന്നു. ആ വാച്ച് കൊട്ടിയിട്ടുമുണ്ട്. അപ്പോൾ 10 മണിക്കാണ് അയാൾ മരിച്ചിരിക്കുന്നതെന്ന് ഹേജുൻ മനസ്സിലാക്കുന്നു. നമുക്ക് മുകളിൽ പോയി പരിശോധിക്കണം എന്ന അസിസ്റ്റൻറ്റിനോട് ഹേജുൻ പറയുന്നു. ഓ, അപ്പോൾ ഹെലികോപ്റ്റർ വരുമല്ലേ? ഇല്ല, നമ്മൾ മുകളിലേക്ക് നടന്നു കയറണേ. അങ്ങനെ ഹേജുവിനും അസിസ്റ്റൻറ്റും മലയിലൂടെ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറുന്നു. മലയുടെ മുകളിൽ വെച്ച് ആ മരിച്ച ആളുടെ ഒരു ബാഗും ഫോണും എല്ലാം ഹേജുവിന് കിട്ടുന്നു. അയാളുടെ പേര് കിം എന്നാണ്, 60 വയസ്സുള്ള ഒരാളാണ്. ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. കിമ്മിൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറിൽ അയാളും പിന്നെ വളരെ സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണും നിൽക്കുന്നത് ഹേജുൻ കാണുന്നു. ഹേജുൻ ആദ്യം കരുതിയത് അയാളുടെ മകളാണെന്നാണ്. ആ ലേഡി വരുന്നു. അവരുടെ പേര് സിയോറെ. ഞാൻ കിമ്മിൻ്റെ ഭാര്യയാണ്. അവരുടെ പെരുമാറ്റം വളരെ സംശയകരമായിട്ട് കിമ്മിന് തോന്നുന്നു. ഡെഡ് ബോഡി കണ്ടിട്ടും അവൾക്ക് വലിയ ഷോക്കൊന്നുമില്ല. സിയോറയുടെ ശരീരം പരിശോധിക്കുന്ന പോലീസ് ഡോക്ടർ അവളുടെ ദേഹത്ത് ധാരാളം മുറിവുകളുള്ളതായിട്ട് ഹേജുനോട് പറയുന്നു. അങ്ങനെ ഹേജുൻ അവളെ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങുന്നു. ക്വസ്റ്റ്യൻ ചെയ്തൊരു ഘട്ടത്തിൽ മരണത്തെക്കുറിച്ചെല്ലാം ചോദിക്കുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഹേജുനും അവൻ്റെ അസിസ്റ്റൻസിനും എല്ലാം ആകെ അത്ഭുതമാകുന്നു. ക്വസ്റ്റ്യൻ ചെയ്യൽ തുടരുന്നു. സിയോറ പറയുന്നു, ഞാൻ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, എൻ്റെ കൊറിയൻ വളരെ ബാഡാണ്. ഇപ്പോൾ പല കാര്യങ്ങളും ഫോണിൽ ചൈനീസിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഹേജുനെ കേൾപ്പിക്കുന്നത്. സിയോറ ഒരു നേഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ ഓൾഡ് ലേഡീസിൻ്റെ അടുത്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നു പോകുന്നത്. ഹേജുൻ ഈ ഏജൻസിയിൽ പോയി അവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നു. അവളെ ക്ലയൻസിനെല്ലാം വളരെ ഇഷ്ടമാണ്. വളരെ നല്ല പെർഫോമൻസാണ് അവൾ എല്ലാവരുടെ അടുത്തും കാഴ്ചവെക്കുന്നത്. എല്ലാവർക്കും അവൾ ഭയങ്കര കാര്യമാണെന്നെല്ലാം ആ ഏജൻസിയിലെ ലേഡി അവനോട് പറയുന്നു. സിയോറ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശുശ്രൂഷിക്കാൻ പോകുന്നതും ഹേജുൻ്റെ അമ്മമ്മയാണ്. ഹേജുനും അസിസ്റ്റൻറ്റും കൂടി ഒരു കുറച്ച് അകലിൽ നിന്നൊരു കാറിൽ നിന്ന് ഇവളുടെ ഓരോ നീക്കങ്ങളും കാണുന്നുണ്ട്. ഇതേ സമയം അസിസ്റ്റൻറ്റിനൊരു മെസ്സേജ് വരുന്നു. അവർ മരിച്ച കിമ്മിൻ്റെ നഖങ്ങൾക്കിടയിൽ വേറൊരാളുടെ DNA കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഹേജുൻ സിയോറെ വിളിക്കുന്നു, നിങ്ങൾ ഉടനടി സ്റ്റേഷനിൽ വരണം, നിങ്ങളുടെ DNA സാമ്പിൾസ് എടുക്കണം. ഞാനിപ്പോൾ വർക്കിലാണെന്ന് സിയോറ പറയുന്നു. നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ വർക്കിന് പോയി തുടങ്ങിയോ? എന്നെ ആശ്രയിച്ച് കഴിയുന്ന കുറേ രോഗികളുണ്ട്, എനിക്ക് അവരെ ശുശ്രൂഷിക്കേണ്ടതുണ്ടെന്ന് സിയോറ പറയുന്നു. പക്ഷേ അവൾ ജോലി കഴിഞ്ഞിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് സാമ്പിൾ കൊടുക്കാനേ വരുന്നു. അങ്ങനെ ഹേജുൻ സിയോറെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. കയ്യിലെ മുറിവ് കാണുന്നു അവൻ. ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഹസ്ബൻഡ് മലകയറാൻ പോകുന്നത് എനിക്കിഷ്ടമല്ല, ഇതിനെപ്പറ്റി ഞങ്ങൾ എന്നും വഴക്കുണ്ടാവാറുണ്ട്. അങ്ങനെ അന്ന് വഴക്ക് കൂടിയപ്പോൾ പറ്റിയതാണെന്ന് പറയുന്നു. കൂടാതെ അവളുടെ കാലിലുള്ള കുറേ മുറിവുകളും കാണിക്കുന്നു. ഞങ്ങളിതിനെപ്പറ്റി എന്നും മിക്ക ദിവസങ്ങളും വീട്ടിൽ വഴക്കുണ്ട്, അങ്ങനെ സംഭവിച്ചാണെന്ന് അവൾ പറയുന്നു. അപ്പോൾ അയാളുടെ കൈയുടെ അകത്തിനുള്ളിലുള്ള DNA നിൻ്റെ തന്നെയാണെന്നാണ് നീ പറയുന്നത്? അതെന്ന് സിയോറ പറയുന്നു. എനിക്ക് മലയല്ല, എനിക്ക് കടലാണ് ഇഷ്ടമെന്ന് സിയോറ ഹേജുവിനോട് പറയുന്നു. ഈ സീനുകളെല്ലാം കാണുമ്പോൾ ഹേജുൻ പതിയെ പതിയെ സിയോറയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അവൻ അവൾക്ക് വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഫുഡെല്ലാം വരുത്തി കൊടുക്കുന്നു. കാലിലെ മുറിവുകളെല്ലാം കാണിക്കുമ്പോൾ ഹേജുൻ അത് തൻ്റെ സ്വന്തം ഫോണിൽ ഫോട്ടോ ആയിട്ട് എടുക്കുന്നു. ചോദ്യം ചെയ്യൽ തുടരുന്നു. നീ ചൈനയിൽ നിന്ന് ഇല്ലീഗലായി വന്നതല്ലേ എന്ന്
ഏജൻറ്റ് ചോദിക്കുന്നു. പക്ഷേ ഞാൻ ഇല്ലീഗലല്ല, എൻ്റെ മുത്തച്ഛൻ കൊറിയൻ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് എനിക്ക് പൗരത്വം കിട്ടിയതെന്ന് സിയോറ പറയുന്നു. ഇതേസമയം ഒരു ലോക്കലായിട്ടുള്ളൊരു കുട്ടിയെ എവിടെയോ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞ് ഹേജിനൊരു മെസ്സേജ് വരുന്നു. ഹേജിനും അസിസ്റ്റൻറ്റും കൂടി അയാളെ പിടിക്കാൻ പോകുന്നു. അയാൾ കുറേ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഹേജിനും അസിസ്റ്റൻറ്റും കൂടി ഒരു കണക്കിന് അവനെ പിടികൂടുന്നു. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സിയോറ ഈ സീനെല്ലാം കാണുന്നുണ്ട്. സിയോറയുടെ പെരുമാറ്റത്തിൽ നിന്ന് അസിസ്റ്റൻറ്റിന് അവൾ തന്നെയാണ് കുറ്റവാളിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഹേജിൻ പറയുന്നത് ഇല്ല, അവൾ നിരപരാധിയാണെന്ന് ഹേജിൻ പറയുന്നു. ഓ, നിങ്ങൾ അവളിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണല്ലേ, അവൾ സുന്ദരിയായതുകൊണ്ട് എന്ന് അസിസ്റ്റൻറ്റ് ചോദിക്കുമ്പോൾ ഹേജിൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഹേജിൻ അവളെ നിരീക്ഷിക്കുന്നത് തുടരുന്നു. അവളുടെ വീടിനടുത്തുള്ള മറ്റൊരു കെട്ടിടത്തിൽ നിന്നും ബൈനോക്കുലറിലൂടെ രാത്രിയെല്ലാം അവളെ തന്നെ നോക്കിയിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ പുറത്തു പോകുന്ന സിയോറ കാറിൽ കിടന്നുറങ്ങുന്ന ഹേജിനെ കാണുന്നു. ഇതെല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യുന്നു. അവൻ എല്ലാ ദിവസവും രാത്രി സിയോറയെ അടുത്തുള്ള കെട്ടിടത്തിൽ നിന്ന് നിരീക്ഷിക്കുന്നു. ഒരു ഘട്ടത്തിൽ നമുക്കും ഒരു സംശയം തോന്നും, അവൾ ഹേജിനിലേക്കും അട്രാക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന്. കേസ് ക്ലോസ് ചെയ്യാത്തതിന് ഹേജിന് അവൻ്റെ സീനിയേഴ്സിൽ നിന്ന് വഴക്ക് കേൾക്കുന്നു. അതൊരു അപകടകരമായി ക്ലോസ് ചെയ്താലോ എന്ന് അവൻ അസിസ്റ്റൻസിനോട് ചോദിക്കുന്നു. പക്ഷേ സിയോറ അവളുടെ സ്വന്തം അമ്മയെ തന്നെ കൊന്നിട്ടാണ് കൊറിയയിലേക്ക് വന്നിട്ടുള്ളതെന്നുള്ള റിപ്പോർട്ട് അസിസ്റ്റൻറ്റ് ഹേജിനെ കാണിക്കുന്നു. ഹേജിൻ ആ റിപ്പോർട്ട് സിയോറയ്ക്ക് അയച്ചു കൊടുക്കുന്നു. നിനക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് അവളോട് ചോദിക്കുന്നു. എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ വന്ന് കാണാൻ അവൾ പറയുന്നു. എന്തിനാണ് അമ്മയെ കൊന്നതെന്ന് അവൻ വീട്ടിലെത്തി അവളോട് ചോദിക്കുന്നു. അമ്മയൊരു മാറാരോഗ്യമായിരുന്നു, അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേഴ്സായത്. പക്ഷേ അമ്മയുടെ രോഗം മാറുന്നുണ്ടായില്ല, അമ്മയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ അമ്മയ്ക്ക് ഗുളിക കൊടുത്ത് അമ്മയെ കൊന്നതെന്ന് അവൾ പറയുന്നു. എൻ്റെ കയ്യിലും ഉണ്ട് ആ ഗുളിക, എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് ഞാനത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗുളികയെല്ലാം അവൾ കാണിക്കുന്നു. കിം എങ്ങനെ തന്നെ കണ്ടെത്തിയെന്ന് ഹേജൻ അവളോട് ചോദിക്കുന്നു. ഞാൻ ഒരു ബോട്ടിൽ കടലിൽ കുടുങ്ങിപ്പോയതാണ്, 10 ദിവസത്തോളം ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ ഞാൻ അവിടെ കുടുങ്ങിക്കിടന്നു. അങ്ങനെയാണ് അയാൾ എന്നെ കണ്ടെത്തുന്നത്. ഞാൻ എൻ്റെ കഥയെല്ലാം അയാളോട് പറഞ്ഞു. അങ്ങനെ അയാൾക്ക് എന്നെ വിശ്വാസമായി, അങ്ങനെ എന്നെ വിവാഹം ചെയ്തു. പെട്ടെന്ന് അവൾ അവനോട് തിരിച്ചറിഞ്ഞ് ചോദ്യം ചോദിച്ചു. നീ ഇങ്ങനെ എന്നെ തുടർച്ചയായി പുറത്തു നിന്ന് നിരീക്ഷിക്കുന്ന നിൻ്റെ ഭാര്യ അറിഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും? ഹേജനും അവൾ തന്നെ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. താൻ നിരീക്ഷിക്കുന്നതെല്ലാം അവൾ പുറത്തു നിന്ന് കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. കിമ്മിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള കുറേ സൂയിസൈഡ് നോട്ട്സ് പോലത്തെ കുറേ കാര്യങ്ങൾ അവൾ അവനെ കാണിച്ചു കൊടുക്കുന്നു. ഇതുകൂടി കാണുമ്പോൾ ഹേജുൻ ആ കേസൊരു ആത്മഹത്യയായിട്ട് അവസാനിപ്പിക്കുന്നു. കേസ് ക്ലോസ് ചെയ്തതെന്നും നീ ഇനി സസ്പെക്റ്റ് അല്ല എന്നും സിയോറയെ അവൻ അറിയിക്കുന്നു. അവർ പിന്നീട് വളരെ ക്ലോസ് ആവുന്നു. രണ്ടുപേരും പരസ്പരം വീടുകളിലെല്ലാം സ്ഥിര സന്ദർശകരാകുന്നു. അങ്ങനെ ഒരു ദിവസം സിയോറ ഹേജിൻ്റെ വീട്ടിലെത്തുമ്പോൾ കുറേ ഫോട്ടോസ് കാണുന്നു. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം അൺസോൾഡ് ആയിട്ടുള്ള കേസുകളുടെ ഫോട്ടോസാണ്, എല്ലാം ഭീകരമായ ഫോട്ടോസാണ് കേട്ടോ. ഓരോ ഫോട്ടോസും എന്താണെന്നെല്ലാം അവൻ അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ആ ഫോട്ടോസിൽ അവളുടെ ഭർത്താവിൻ്റെ കേസും അയാളുടെ കുറേ ഫോട്ടോസും എല്ലാം ഉണ്ട്. അവൾ ആ ഫോട്ടോസ് ഓരോന്നായി പറിച്ചെടുത്തിട്ട് കൊണ്ടുപോയി കത്തിക്കുന്നു. നിങ്ങൾക്കിത് കാരണമാണ് ഉറക്കമില്ലാത്തത്, ഈ ഫോട്ടോസെല്ലാം കണ്ട് എങ്ങനെയാണ് ഉറങ്ങുന്നതെന്ന് വെച്ചിട്ട് അവൾ അവിടെയുള്ള എല്ലാ ഫോട്ടോസും കത്തിച്ചു കളയുന്നു. അങ്ങനെ ഓരോ ഫോട്ടോസായി നോക്കി വരുമ്പോൾ അവളുടെ കുറേ ഫോട്ടോസ് അവൾ കാണുന്നു. ഹേജിനെടുത്ത അവളുടെ കാലിൻ്റെ ഫോട്ടോസ്, അവൻ അവളെ സ്റ്റോക്ക് ചെയ്തപ്പോൾ എടുത്ത അവളുടെ കുറേ ഫോട്ടോസ് എല്ലാം അവൾ കാണുന്നു. ഹേജിനാകെ നാണം വരുന്നു. ആ ഫോട്ടോസും അവൾ കത്തിക്കാനായിട്ട് എടുക്കുന്നു. അതിലൊരു ഫോട്ടോ എനിക്ക് വന്നിട്ട് ബാക്കി നീ കത്തിച്ചോളാൻ ഹേജിന് അവളോട് പറയുന്നു. അങ്ങനെ അവൾക്ക് അവൾ ഒരു ഫോട്ടോ അവന് കൊടുക്കും. അതിനുശേഷം ഇനി നീ ഉറങ്ങിക്കോളാം പറഞ്ഞ് സിയോറ അവനെ ഉറക്കാനായി കൊണ്ടുവന്നു. അവർ അങ്ങനെ വളരെ ക്ലോസായി, വളരെയധികം ക്ലോസ്ഡ് ആവുന്നു അവർ. ഈ സമയത്തെല്ലാം ഹേജിൻ അവൻ്റെ വൈഫായിട്ട് പതിയെ പതിയെ അകന്നു തുടങ്ങുന്നു. വീക്കെൻഡ്സിൽ വീട്ടിൽ പോകുന്നതെല്ലാം പതിയെ പതിയെ അവസാനിക്കുന്നു. ഹേജിനും സിയോറയും ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി കാണാൻ പോകുന്നു. അവിടെ അവർ കുറേ നേരം സമയം ചെലവഴിക്കുന്നു. അവിടെ വച്ച് അവൻ അവളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ റെക്കോർഡ് ചെയ്ത ഓഡിയോസ് എല്ലാം അവളെ കേൾപ്പിക്കുന്നു. അവളാകെ ഇമോഷണലാവുന്നു അതെല്ലാം കേട്ട്. ആ ഓഡിയോസും സിയോറ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അവർ ഒന്നിച്ച് കുക്ക് ചെയ്യുന്നതും ഒരുമിച്ച് ഉറങ്ങുന്നതും അങ്ങനെ കുറേ സീനുകൾ പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം രാത്രി അവൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവൾ ഒരു പേഷ്യൻ്റെ കൂടെ
ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് റിപ്ലൈ അയക്കുന്നു. അതുകൊണ്ട് മൺഡേ അമ്മമ്മയുടെ അടുത്ത് പോകാൻ പറ്റില്ല, എന്നാൽ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. ഹേജുൻ തിങ്കളാഴ്ച അമ്മമ്മയുടെ അടുത്ത് പോകാൻ റെഡിയാവുന്നു. അങ്ങനെ ഹേജുൻ അമ്മമ്മയുടെ അടുത്തെത്തി കഥ പറഞ്ഞും മസാജെല്ലാം ചെയ്ത് അമ്മമ്മയായിട്ട് വളരെ കമ്പനിയായിട്ട് പോകുന്നു. മസാജ് ചെയ്യുമ്പോൾ അമ്മ പറയുന്നു, ഓ നിൻ്റെ കൈ സിയോറയുടെ കൈയേക്കാൾ സോഫ്റ്റാണല്ലോ. ഹേജുൻ പറയുന്നു, അവളുടെ കൈയുടെ തൊലി പോകുന്നൊരു അസുഖമുണ്ട്, അത് കാരണമാണ് അവളുടെ കൈ ഹാർഡായിരിക്കുന്നത്. അപ്പം അമ്മ പറഞ്ഞില്ല, ഇത് കുറച്ച് നാളായിട്ടുള്ളൂ അങ്ങനെ അവളുടെ കൈ ഹാർഡായിട്ടിരുന്നത്, ഇതിനു മുമ്പ് അവളുടെ ചുണ്ടുകളേക്കാൾ സോഫ്റ്റ് ആയിരുന്നു അവളുടെ കൈ. അമ്മമ്മ തൻ്റെ ഫോണിൽ ഒരു പാട്ട് വയ്ക്കാൻ നോക്കുമ്പോൾ അത് പ്ലേ ആവുന്നില്ല. ഹേജുൻ അത് വാങ്ങി പരിശോധിക്കുന്നു, അത് സിയോറയുടെ സെയിം ഫോണാണെന്ന് അവൻ മനസ്സിലാവുന്നു. ഞാനും സിയോറയും ഒരുമിച്ചാണ് ഫോൺ എടുത്തതെന്ന് അമ്മമ്മ പറയുന്നു. ഫോൺ അങ്ങനെ പരിശോധിക്കുന്നതിനിടയ്ക്ക് സ്റ്റെപ്പ് കൗണ്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നു, അതിൽ 138 സ്റ്റെപ്പ് ഒരു ദിവസം കാണിക്കുന്നു. ഈ അമ്മമ്മ ബെഡ് റിഡൻ രോഗിയാണ്, അമ്മമ്മയ്ക്ക് നടക്കാൻ സാധിക്കില്ല, പിന്നെ അങ്ങനെ ഇത് സ്റ്റെപ്പ് വന്നെന്ന് അവൻ അത്ഭുതപ്പെടുന്നു. ആ ഡേറ്റ് കിം മരിച്ച അതേ ഡേറ്റാണെന്ന് അവന് പെട്ടെന്ന് മനസ്സിലാവുന്നു. ഹേജിനാകെ ഡൗട്ടാകുന്നു. അവൻ ആ സീനുകളെല്ലാം പതിയെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. അതെ, സിയോറ അന്ന് ഫോൺ സ്വാപ്പ് ചെയ്തു. അവളുടെ ഫോൺ അമ്മമ്മയുടെ വീട്ടിൽ വെച്ചിട്ട് അമ്മമ്മയുടെ ഫോണായിട്ടാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ അവളുടെ ലൊക്കേഷൻ, മരണ ദിവസം അവളുടെ ലൊക്കേഷൻ അമ്മമ്മയുടെ വീട് തന്നെയായിരിക്കും. അവളന്ന് പോകാൻ സാധ്യതയുള്ള വഴികളിലൂടെ ഹേജിൻ പോകുന്നു. കിം മരിച്ച മലയിലേക്കുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. ആ വഴിയിലൂടെ ഹേജിൻ പോകുമ്പോൾ മുകളിലെത്താൻ എക്സാക്ട്ലി 138 സ്റ്റെപ്പ് തന്നെയാണെന്ന് അവൻ കാണുന്നു. അത് കുറച്ച് ദുഷ്കരമായ പാതയാണ്, പാറയിലെല്ലാം അള്ളി പിടിച്ച് പോകണം. അപ്പോൾ സിയോറയുടെ കയ്യിലും കാലിലുമുള്ള പാടുകൾ അന്ന് അവൾ ഈ പാറയിൽ അള്ളി പിടിച്ച് കയറിയപ്പോൾ വന്നതെന്ന് അവൻ മനസ്സിലായി. അവൾ പാറയുടെ മുകളിലെത്തി കിം വരാനായി വെയിറ്റ് ചെയ്ത് കിം മുകളിലെത്തിയപ്പോൾ അവനെ താഴെ തള്ളിയിട്ട് കൊന്നതാണെന്ന് ഹേജിൻ മനസ്സിലാക്കുന്നു. താൻ പറ്റിക്കപ്പെട്ടുവെന്ന് അവൻ മനസ്സിലാക്കി. ഹേജിൻ സിയോറയെ വെയിറ്റ് ചെയ്ത് അവളുടെ വീട്ടിലിരിക്കുകയാണ്. അവൻ്റെ മുഖം മാറിയിരിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്നെല്ലാം സിയോറ ചോദിക്കുന്നുണ്ട്. നിന്നെ ഹസ്ബൻഡ് ഉപദ്രവിച്ചിട്ടും നീ എന്താണ് പോലീസിൽ ഇത്ര നാളും കംപ്ലയിൻറ്റ് ചെയ്യാൻ തരുന്നത്? ഹേജിനെല്ലാം മനസ്സിലായെന്ന് സിയോറയ്ക്ക് മനസ്സിലാവുന്നു. അയാൾ എന്നെ തിരിച്ച് ചൈനയിലേക്ക് അയക്കാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും റിപ്പോർട്ട് ചെയ്യാതിരുന്നതെന്ന് അവൾ പറയുന്നു. സൂയിസൈഡ് നോട്ടെല്ലാം അവൾ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്തതാണെന്ന് ഹേജിൻ മനസ്സിലാക്കുന്നു. എൻ്റെ കയ്യിലുള്ള തെളിവുകളും ഫോട്ടോസും ഓഡിയോസും എല്ലാം നീ ഡിലീറ്റ് ചെയ്തു, എന്നെ സ്നേഹിക്കുന്നതായിട്ട് നീ അഭിനയിച്ചു. ഹേജിൻ ആകെ ഇമോഷണലാവുന്നു. ഒരു പോലീസ് എന്നുള്ള രീതിയിലുള്ള എൻ്റെ അഭിമാനവും കോൺഫിഡൻസും എല്ലാം നീ തകർത്തു. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകാൻ പോകുന്നു. പോകുന്നതിന് മുമ്പ് ആ അമ്മമ്മയുടെ ഫോൺ കൂടി നീ എവിടെയെങ്കിലും എറിഞ്ഞു കളഞ്ഞു, അതാർക്കും കിട്ടരുത്, അത് കിട്ടിയാൽ നിനക്കെതിരെയുള്ള തെളിവായിട്ട് അത് ഉപയോഗിക്കപ്പെടും. അങ്ങനെ ഹേജുൻ അവിടെ നിന്ന് പോകുന്നു. സിയോറയും ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാവുന്നു. അവളവിടെ ഇരുന്ന് കുറേ കരയുന്നു. ആ സംഭവത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. ഹേജുനിപ്പോൾ അവൻ്റെ ഭാര്യയുടെ കൂടെ വേറൊരു ടൗണിലാണ്. അവിടുത്തെ സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥനാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ പക്ഷേ അവൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവൻ്റെ ഇൻസോമിനിയ, ഉറക്കമില്ലായ്മയെല്ലാം വളരെയധികം കൂടി. ഹേജുനും ഭാര്യയും കൂടി ഒരു ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ്. ഡോക്ടർ അവന് ഉറങ്ങാനുള്ള കുറേ വിദ്യകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത സീനിൽ സിയോറയെ കാണിക്കുന്നു. ചുൾസങ് എന്നൊരു ചൈനീസുകാരനും കൂടിയുണ്ട്. അയാൾ സിയോറയെ മർദ്ദിക്കുകയാണ്, വളരെ ശക്തമായി അടിക്കുന്നു. അയാളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച കാശ് തിരിച്ചുതരാനാണ് അയാൾ പറയുന്നത്. സിയോറയുടെ ഇപ്പോഴത്തെ ഭർത്താവ് അയാളുടെ അമ്മയെ പറ്റിച്ച് കുറേ കാശുണ്ടാക്കിയിട്ടുണ്ട്. അവനവിടെ പോയി വിളിച്ചാലും അവനെ ഞാൻ കണ്ടുപിടിക്കുമെന്നെല്ലാം സിയോറയോട് പറയുന്നുണ്ട്. അടുത്ത ദിവസം മാർക്കറ്റിൽ വെച്ച് ഹേജിനും വൈഫും സിയോറയുടെ പുതിയ ഭർത്താവിനെയും സിയോറയും കാണുന്നു. സിയോറയുടെ പുതിയ ഭർത്താവിൻ്റെ പേര് ഇംഹോ എന്നാണ്. അയാളൊരു ബിസിനസ്മാനാണ്. അയാൾ പരിചയപ്പെടുന്നു ഹേജുനെ. സിയോറയെ കണ്ട് ഹേജുനാകെ അമ്പരന്ന് നിൽക്കുന്നു. അപ്പോൾ തന്നെ പണ്ടത്തെ ഒരു കേസിൽ എന്നെ സംശയിച്ചത് ഇദ്ദേഹമാണെന്നെല്ലാം സിയോറ ഭർത്താവിനോട് പറയുന്നുണ്ട്. ഓ, നിങ്ങളാണല്ലേ ആ പഴയ ചൈനീസ് പെൺകുട്ടി. അങ്ങനെ ഹേജുൻ്റെ വൈഫും സിയോറയെ പരിചയപ്പെടുന്നു. ഇംഹോ എന്ന സിയോറയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഹേജുൻ്റെ വൈഫിന് തൻ്റെ കാർഡെല്ലാം കൊടുക്കുന്നുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം എന്നെല്ലാം പറഞ്ഞു. അടുത്ത ദിവസം ഹേജുനൊരു ഫോൺ കോൾ വരുന്നു. ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, സർ എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഹേജുൻ ലൊക്കേഷനിലെത്തുന്നു. അതൊരു വീടാണ്, സിയോറയുടെ വീട്. അവരുടെ പുതിയ ഭർത്താവായ ഇംഹോ അവിടെ മരിച്ചു കിടക്കുകയാണ്.
അയാൾക്ക് കുറേ കുത്തേറ്റിട്ടുണ്ട്. എന്നിട്ട് അയാളെ സ്വിമ്മിംഗ് പൂളിൽ വിത്തിട്ടിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മുഴുവൻ ഒഴുക്കി കളഞ്ഞിട്ടുമുണ്ട്. സിയോറയെ കാണുന്ന ഹേജുൻ അവളോട് ദേഷ്യപ്പെടുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ട് വന്നത്. പണ്ട് നീ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷേ ഈ കേസിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. സിയോറയെ ഹേജുൻ വീണ്ടും പോലീസ് സ്റ്റേഷനിലിരുന്ന് ചോദ്യം ചെയ്യുന്നു. അവളുടെ ഭർത്താവിന് ധാരാളം കടമുണ്ടായിരുന്നെന്നും കുറേ ഗുണ്ടകളെല്ലാം അയാളുടെ പുറകെയായിരുന്നെന്നും അവൾ പറയുന്നു. പക്ഷേ ഹേജിനത് വിശ്വസിക്കുന്നില്ല. സിയോറ തന്നെയാണ് ഈ മരണത്തിന് പുറകിലെന്നും അവൻ ഉറച്ചു വിശ്വസിക്കുന്നു. അയാൾക്ക് ഇത്രയും കടമുണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാണ് അയാളെ കല്യാണം കഴിച്ചതെന്ന് ഹേജിൻ ചോദിക്കുന്നു. എനിക്കൊരാളെ വളരെ ഇഷ്ടമായിരുന്നു, പക്ഷേ അദ്ദേഹം ഒരു കല്യാണമെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കല്യാണം കഴിച്ചതെന്ന് സിയോറ പറയുന്നു. നിൻ്റെ രണ്ട് ഹസ്ബൻഡ്സും ഒരു വർഷം ഗ്യാപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇല്ല, എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തതാണെന്ന് സിയോറ പറയുന്നു. ഇങ്ങനെ കൊല്ലപ്പെടുമ്പോൾ ആൾക്കാർ അത് സംശയിക്കില്ലേ, നീ ആണെന്ന് ആൾക്കാർ സംശയിക്കില്ലെന്ന് ഹേജുൻ ചോദിക്കുമ്പോൾ, ഇല്ല, അതൊരു പാവം സ്ത്രീ, അവരുടെ രണ്ട് ഹസ്ബൻഡ്സും മരിച്ചുപോയി എന്നാണ് ആളുകൾ ചിന്തിക്കുമെന്ന് സിയോറ പറയുന്നു. ഹേജിന് സിയോറ തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നും ഉറച്ചു വിശ്വസിക്കുന്നു. അവളന്ന് എവിടെയെല്ലാം പോയെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ബീച്ചിൽ അന്ന് സെൽഫി എടുത്ത ഒരാളുടെ ഫോണിൽ ബാക്കിലായി സിയോറയുടെ ഒരു പടവും പതിഞ്ഞിട്ടുണ്ട്. അത് നോക്കുമ്പോൾ അവൾ എന്തോ കടലിലേക്ക് എറിയുന്നതായിട്ടാണ് ഹേജിൻ കാണുന്നത്. ഹേജിൻ സിയോറയുടെ വീട്ടിൽ വരുന്നു. താനന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ ഭർത്താവ് മരിച്ചു കിടക്കുകയായിരുന്നു. നീ ആയിരിക്കും ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ പേടിക്കാതിരിക്കാനായി സ്വിമ്മിംഗ് പൂളിലെ മുഴുവൻ രക്തവും ഞാൻ ഒഴുക്കി കളഞ്ഞതാണെന്നും അവൾ പറയുന്നു. നിനക്കെന്താ വട്ടാണോന്ന് ഹേജിൻ ചോദിക്കുന്നു. അവിടെ ആകെ ഉണ്ടായിരുന്ന എല്ലാ തെളിവുകളും നീ നശിപ്പിച്ചു. ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് സിയോറയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നു. സിയോറയ്ക്കൊരു ഹാബിറ്റ് ഉണ്ട്, അവൾ അവളുടെ വാച്ചിൽ എല്ലാ കാര്യങ്ങളും ചൈനീസിൽ റെക്കോർഡ് ചെയ്യും. ഇതറിയാവുന്ന ഹേജുൻ ആ വാച്ച് ഡീകോഡ് ചെയ്യാൻ അയക്കുന്നു. ഹേജുൻ ഇപ്പോൾ സഹായിക്കുന്നത് ഒരു ലേഡിയാണ്, ഒരു ലേഡി പോലീസ് ഓഫീസർ. അവർ വന്ന് പറയുന്നു അന്നേ ദിവസം സിയോറ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുള്ള തെളിവും അവർ കാണിക്കുന്നു. കൂടാതെ ഒരു ചൈനീസ് ഗ്യാങ് കുറേ ഗുണ്ടകളും അവരുടെ വീടിന് സമീപം ആ സമയത്തുണ്ടായിരുന്നു. ചുൽസങ് എന്ന ആ ചൈനീസ് ഗുണ്ടയെ അറസ്റ്റ് ചെയ്യുന്നു. തൻ്റെ അമ്മയെ കൊന്നതിനുള്ള പ്രതികാരമാണ് ചെയ്തത്. തൻ്റെ അമ്മ മരിച്ചത് സിയോറയുടെ ഭർത്താവ് കാരണമാണ്. അവരുടെ കയ്യിൽ നിന്നും കുറേ പണം അയാൾ തട്ടിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രതികാരമായിട്ടാണ് താൻ അയാളെ കൊന്നതെന്ന് അവൻ പറയുന്നു. ഹേജിൻ തിരികെ വീട്ടിലെത്തുമ്പോൾ അവൻ്റെ വൈഫ് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അയാൾ മരിക്കുന്നതിന് മുന്നേ എന്നെ രണ്ടു മൂന്ന് തവണ വിളിച്ചിരുന്നു, എനിക്കൊന്ന് കോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ നിനക്ക് പങ്കില്ലേ? നീയും സിയോറയും ചേർന്നല്ലേ അയാളെ കൊന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഏയ്, നിനക്കെന്താ വട്ടായോ? ഇല്ല, അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞ് ഹേജിൻ അവിടെ നിന്ന് പോരുന്നു. വാച്ചിൻ്റെ ഓഡിയോ ഡീകോഡ് ചെയ്ത് കിട്ടുന്നു. അതിൽ സിയോറ ഹേജിനെ എത്ര സ്നേഹിച്ചിരുന്നു ആ കാര്യങ്ങളെല്ലാം പറയുന്നത്. അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഹേജിൻ കേൾക്കുന്നു. ഇതേസമയം സിയോറ ഹേജിനെ വിളിച്ചിട്ട് ഒരു മലയുടെ അടുത്തേക്ക് ചെല്ലാൻ പറയുന്നു. അവളുടെ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു. അത് അവളുടെ അമ്മയുടെ അപ്പൂപ്പൻ്റെ അസ്ഥിയാണ്. ഹേജിൻ അത് ഇവിടെ സംസ്കരിക്കാൻ സഹായിക്കണമെന്ന് അവൾ പറയുന്നു. ഹേജിൻ അത് ചെയ്യുന്നു. സിയോറ ഭയങ്കര ഇമോഷണലാവുന്നു. എനിക്കറിയാം നീ എന്നെ വിട്ടുപോയതിനു ശേഷം നിനക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെന്ന്, നമുക്ക് പുതിയൊരു ലൈഫ് തുടങ്ങാം എന്നെല്ലാം പറഞ്ഞ് സിയോറ വളരെയധികം ഇമോഷണലാകുന്നു. അവനെ ചുംബിച്ച ശേഷം അവൾ അവിടെ നിന്നും പോകുന്നു. സിയോറ അന്ന് ബീച്ചിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞത് അവരുടെ ഹസ്ബൻഡിൻ്റെ ഫോണാണ്. ഹേജിൻ്റെ അസിസ്റ്റൻ്റ് അത് റിക്കവർ ചെയ്യുന്നു. ആ ഫോൺ ഹേജിനെ ഏൽപ്പിക്കുന്നു. ഹേജിൻ അതിലെ മെസ്സേജസ് വായിക്കുന്നു. ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, അത് സിയോറയ്ക്ക് അവളുടെ ഹസ്ബൻഡ് അയച്ചതാണ്. നിൻ്റെ ഫോണിലുള്ള ആ റെക്കോർഡ് ഞാൻ കേട്ടു. ആ റെക്കോർഡ് ഞാൻ ആ പോലീസുകാരൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാനത് ഇൻ്റർനെറ്റിലും പബ്ലിഷ് ചെയ്യും. ഇനി നീയും ആ പോലീസുകാരനും എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നാണ് ആ മെസ്സേജ് പറയുന്നത്. സിയോറ അതിന് മറുപടി അയക്കുന്നു. ആ ചൈനീസ് ഗ്യാങ് നിൻ്റെ പുറകെ തന്നെയുണ്ട്. നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, 10 മണിക്ക് ഇവിടെ എത്തണം. അങ്ങനെ അവൾ തിരിച്ച് മെസ്സേജ് അയക്കുന്നു. ഹേജുൻ ആ ഫോണിൽ ആ വോയിസ് റെക്കോർഡിന് വേണ്ടി തിരയുന്നുണ്ടെങ്കിലും അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടെന്നായി കാണപ്പെടുന്നു. അവന് ആ വോയിസ് റെക്കോർഡ് എടുക്കാൻ സാധിക്കുന്നില്ല. സിയോറ ചൈനീസ് ഗ്യാങ് ചുൽസിങ്ങിൻ്റെ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഹേജുനും പോലീസിനും ലഭിക്കുന്നു. ചുൽസിങ്ങിനോട് നിൻ്റെ അമ്മയെ കാണാൻ അവൾ വന്നിരുന്നുവെന്ന് ഹേജുൻ ചോദിക്കുന്നു. ഉവ, വന്നിരുന്നു. ഇവളാണ് പണ്ട് എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ നിന്നിരുന്നത്.
അപ്പോൾ അവസാനമായി അമ്മയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാണ് അമ്മ വന്നതെന്ന് ചുൽസൺ പറയുന്നു. അന്ന് രാത്രിയാണ് അമ്മ മരിച്ചതെന്നും അവൻ പറയുന്നു. ഹ്യൂജും വേഗം പോലീസ് സ്റ്റേഷനിൽ പുറത്തിറങ്ങി കാറിൽ കയറുന്നു. അവൻ സിയോറയെ വിളിക്കുന്നു. നീയല്ലേ ചുൽസന്റെ അമ്മയൊക്കെ വന്നത്? എനിക്കറിയാം, നീ അന്ന് അവിടെ പോയത് അവരെ കൊല്ലാനാണ്. അന്ന് നിൻ്റെ അമ്മയെ കൊന്ന അതേ പില്സ് ഉപയോഗിച്ച് നീ അവരെയും കൊന്നു. അവരെ കൊന്നാൽ അവരുടെ മകൻ പ്രതികാരമായി നിൻ്റെ ഭർത്താവിനെ കൊല്ലുമെന്ന് നിനക്കറിയാം. അപ്പോൾ എല്ലാം നിൻ്റെ പ്ലാനായിരുന്നല്ലേ? സിയോറ ഫോണിൽ ചിരിച്ചുകൊണ്ട് എല്ലാം സമ്മതിക്കുന്നു. നിൻ്റെ ഭർത്താവിൻ്റെ ഫോൺ എനിക്ക് കിട്ടി. അതിലൊരു റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, പക്ഷേ അതെനിക്ക് കാണാൻ സാധിച്ചില്ല. നിൻ്റെ കയ്യിൽ അതിൻ്റെ ഒറിജിനൽ ഉണ്ടെന്ന് എനിക്കറിയാം. അതിലെന്താണ് പറയുന്നത്? അത് നീ അറിയേണ്ട കാര്യമില്ലെന്ന് സിയോറ പറയുന്നു. പക്ഷേ എനിക്കത് അറിയണമെന്ന് ഹേജൻ പറയുന്നു. അത് നീ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞാണ് അതാണ് എൻ്റെ ഹസ്ബൻഡ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അയാൾക്കത് കിട്ടിയത്? ഇത് കേട്ട് സിയോറ ചിരിക്കുന്നു. എനിക്ക് ആ വോയിസ് റെക്കോർഡ് വളരെ ഇഷ്ടമാണ്. ഞാനിത് എപ്പോഴും കേൾക്കുമായിരുന്നു. ആ ഒരു റെക്കോർഡ് മാത്രമാണ് നിൻ്റേതായി എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരുന്ന സമയത്താണത് ഹസ്ബൻഡ് കണ്ടുപിടിച്ചത്. പക്ഷേ ഞാൻ അങ്ങനെ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിനക്ക് ആ റെക്കോർഡിങ് കിട്ടിയത്? നിൻ്റെ സ്നേഹം നീ അവസാനിച്ചുവെന്ന് പറഞ്ഞില്ലേ? അവിടെ മുതലാണ് എൻ്റെ സ്നേഹം ആരംഭിച്ചത്. ആ ഫോൺ നീ ഇനി കയ്യിൽ സൂക്ഷിക്കരുത്. അത് നീ കടലിൽ എറിഞ്ഞറിഞ്ഞേക്ക. ചിലപ്പോൾ ആ ഫോൺ വേറെ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് നിനക്കെതിരെയുള്ള തെളിവായി വരുമെന്ന് സിയോറ ഹേജിനോട് പറയുന്നു. എന്നിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. സിയോറ ഒരു ബീച്ച് സൈഡിലെത്തുന്നു. അവൾ തൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കാറിൽ നിന്നിറങ്ങി നടക്കുന്നു. അവളുടെ ലൊക്കേഷൻ വെച്ച് ഹേജിനും അത് കണ്ടെത്തി അവിടെ എത്തുന്നു. അവളുടെ കാറിൻ്റെ ഉള്ളിൽ അവൾ ഫോൺ കാണുമ്പോൾ അവനതെടുക്കുന്നു. ആ ഫോണിൽ ആ റെക്കോർഡിന് വേണ്ടി അവൻ നോക്കുന്നു. ആ റെക്കോർഡ് ശരിക്കും പണ്ട് അവളുടെ ആദ്യത്തെ ഭർത്താവ് കൊല്ലപ്പെട്ടപ്പോൾ ഹേജിനെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവളെ കാണാനെത്തുമ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ അവസാനം നീ അമ്മൂമ്മയുടെ ഫോൺ കടലിലേക്ക് എറിഞ്ഞിറങ്ങിയേക്കും, നിന്നെ ആരും അതിൻ്റെ പേരിൽ പിടിക്കേണ്ടതെന്ന് അവൻ പറയുന്നുണ്ടല്ലോ. അതാണ് ശരിക്കും അവൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും സിയോറയ്ക്ക് അന്നാണ് ഹേജിൻ തന്നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടുവെന്നും മനസ്സിലാവുന്നത്. സിയോറയുടെ യഥാർത്ഥ പ്രണയം തുടങ്ങുന്നത് ആ നിമിഷമാണ്. ഇതാണ് അവൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരുന്ന ആ റെക്കോർഡ്. സിയോറയ്ക്കായി ബീച്ച് മുഴുവൻ ഹേജിൻ അലയുന്നുണ്ടെങ്കിലും അവളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതേസമയം ബീച്ചിലെ മറ്റൊരു സൈഡിൽ സിയോറ ഒരു വലിയ കുഴി ഉണ്ടാക്കുകയാണ്. കുഴി പൂർത്തിയായ ശേഷം അവൾ അതിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. പതിയെ പതിയെ വെള്ളം ആ കുഴിയിലേക്ക് ഇരച്ചു കയറുന്നു. കുഴിക്കായി എടുത്ത മണ്ണുകൾ വെള്ളത്തിൻ്റെ ശക്തിയിൽ പതിയെ പതിയെ ആ കുഴിയിലേക്ക് വീഴുന്നു. അങ്ങനെ അവൾ ആ കുഴിക്കുള്ളിൽ അകപ്പെടുന്നു. ഹേജിന് സിയോറയെ വെച്ച് ഒരു ഭ്രാന്തനെ പോലെ അതിനെ മുഴുവൻ അലഞ്ഞു നിൽക്കുന്നു. ഈ ഒരു സിനിമയോടെ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ കാഴ്ചയിലും ഓരോ പുതിയ അനുഭവം തരുന്നൊരു സിനിമയാണത്. വളരെ മിസ്റ്റീരിയസ് ആയൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.